എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ അഞ്ചാമത്തെ സർഗത്തിലെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് എന്നീ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത് രണ്ട് ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത് ഉപജാതി വൃത്തത്തിലാണ് കവി കൂടുതലായിട്ട് ഈ ഒരു സർഗത്തിൽ ശ്ലോകങ്ങൾ എഴുതുന്നത് ഇവിടെ വളരെ ഒരു വൃത്താണ് ഉപജാതി ധാരാളമായിട്ട് അതുപോലെ വളരെ ഒഴുക്കോട് കൂടിയിട്ട് വർണ്ണിക്കാനും സാധിക്കുന്നുണ്ട് കാളിൻ തീയുടെ ദുരവസ്ഥയാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആദ്യം നാല്പത്തി മൂന്നാമത്തെ ശ്ലോകം നോക്കാം അസാരസാസ്ഥിത രാജഹംസാംണ്ടവചക്രവാം ീ ആദ്യം പതിച്ഛേദം പറയാം അസാരസാം അസ്ഥിതരാജഹംസാം അഭേദ കാരണ്ടവചക്രവാഗാം ശ്രോതോഹാം പശ്യത താം കൃപാ ഭവേദ് കൃഷ്ണ ഗുർവീ വളരെ കൊച്ചന്നെയുള്ളു ഇവിടെയും സമാസങ്ങൾ ഇവിടെ കൃഷ്ണനെ സംബോധന ചെയ്തുകൊണ്ട് പറയാണ് ഹേ കൃഷ്ണ ഭഗവാനെ ശ്രീകൃഷ്ണ സംപ്രതി ഇപ്പോ ഇപ്പോഴുള്ള ആ നദിയുടെ അവസ്ഥ ഒന്ന് കണ്ടുനോക്കൂ സംപ്രതി അസാരസാം അസ്ഥിതരാജഹംസാം അഭേദ കാരണ്ടവചക്രവാകാം സ്രോ താം സ്രോതോവാം പശ്യത അതാണ് അസാരസാം സാരസം എന്ന് പറഞ്ഞാൽ താമര എന്നാണ് അർത്ഥം സാരസം ഇല്ലാത്തത് അസാരസം എന്ന് പറഞ്ഞാൽ താമരപ്പൂക്കൾ ഒട്ടും തന്നെ ഇല്ലാത്തത് ഇതൊക്കെ കാളിയൻ്റെ വിഷത്തിൻ്റെ ശക്തിയാണ് കാളിയൻ്റെ വിഷം അവിടെ ഉണ്ടാവുമ്പോൾ ഈ ഒരു ജീവനും അവിടെ നിലനിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് താമരപ്പൂക്കൾ ഒന്നും ഉണ്ടാവുന്നില്ല അതാണ് അസാരസം സാരസങ്ങളൊന്നും ഇല്ലാത്തതും അതുപോലെ അസ്ഥിത രാജഹംസം രാജഹംസങ്ങൾ അങ്ങോട്ട് പറന്നു വരുന്നതേയില്ല സാധാരണഗതിയിൽ നദികളിലേക്കൊക്കെ അല്ലെങ്കിൽ തടാകങ്ങളിലും പുഴകളിലേക്കുമൊക്കെ ഈ പക്ഷികളൊക്കെ ധാരാളം പറന്നിറങ്ങി വരാറുണ്ട് അവയിലെ ജലജീവികളെയൊക്കെ ഭക്ഷിച്ച് ജീവിക്കാനും അവിടെ ഈ പറഞ്ഞതായ താമരയുടെ അല്ലികൾ തിന്നാനും വെള്ളത്തിൽ വസിക്കുമ്പോൾ കിട്ടുന്ന സുഖം കിട്ടാനൊക്കെ ആയിട്ട് പക്ഷികൾ ധാരാളം വരാറുണ്ട് പ്രത്യേകിച്ച് രാജഹംസങ്ങളൊക്കെ നല്ല നല്ല ശുദ്ധം ആയിട്ടുള്ള ജലമുള്ളതായ നദികളിലും തടാകങ്ങളിലൊക്കെ പറന്ന് വരാറുണ്ട് പക്ഷേ ഈ കാളിന് തീ നദിയിൽ രാജഹംസങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ വരുന്നില്ല അതാണ് അസ്ഥിതം സ്ഥിതി ചെയ്യാത്തതായ രാജഹംസത്തോട് കൂടിയതും അപ്പൊ രാജഹംസങ്ങൾ അവിടെ സ്ഥിതി ചെയ്യുന്നില്ല എന്നർത്ഥം അതുപോലെ തന്നെ അഭേദ കാരണ്ടവചക്രവാകം ഇതൊക്കെ ഓരോരോ തരം പക്ഷികളുടെ പേരാണ് കാരണ്ടവം അതുപോലെ തന്നെ ചക്രവാകം ഇതൊക്കെ സംസ്കൃത സാഹിത്യത്തിലൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന പക്ഷികളുടെ പേരാണ് രാജഹംസം എന്ന് പറഞ്ഞാൽ അരയന്നങ്ങളാണ് ചക്രവാക പക്ഷികളെ പറ്റിയിട്ട് കേൾക്കാറുണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പോൾ അങ്ങനത്തെ പക്ഷികളൊക്കെ അറിയില്ല ഒന്നിനെ അതായത് ഇണ പിരിയാത്ത പക്ഷികളാണ് ഇണപക്ഷി ഇല്ലാതെയായാൽ മറുപക്ഷിയും മരിച്ചുപോകും എന്നൊക്കെയാണ് കഥകള് പറഞ്ഞ് കേട്ടിട്ടുള്ളത് കാരണ്ടവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വെള്ളവുമായിട്ട് ചേർന്ന് നടക്കുന്ന കൊച്ചി പോലെയുള്ള പക്ഷികളെ പറ്റിയിട്ട് അവർക്ക് കൊടുക്കുന്ന പേരാണ് അപ്പം ഇങ്ങനെയുള്ള പക്ഷികള് ഒന്നും ഇപ്പൊ വരുന്നില്ല അതാണ് അഭേദം അഭേദം എന്ന് പറഞ്ഞാൽ അപകടമായ ഇല്ലാതെയായി പോയ കാരണ്ടവ പക്ഷികളോടും ചക്രവാക പക്ഷികളോടുകൂടിയതുമായ അങ്ങനെയുള്ളതായ യമുന അങ്ങനെയുള്ള താം സ്രോതോ വഹാം പശ്യത അങ്ങനെയുള്ള ഈ നദിയെ കാണുന്ന ആർക്കായാലും അതാണ് പശ്യത ഏതൊരുവനായാലും ഏതൊരുവനായാലും സൃഷ്ടിയാണ് പശ്യത കസ്യ പശ്യത കസ്യ കാണുന്ന ആർക്കായാലും ഗുർവീ കൃപ നവേത് വലിയ കൃപ ആർക്കാണ് ഉണ്ടാവാത്തത് പശ്യത കസ്യ ഗുർവീ കൃപ നവേദ് നോക്കുന്ന ആർക്കായാലും ആ നദിയുടെ ദുരവസ്ഥ കാണുമ്പോൾ വളരെ കൃപ തോന്നും വളരെ കഷ്ടം തോന്നും അയ്യോ പാവം ഈ നദി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ കാളി എൻ്റെ സമ്പർക്കം കൊണ്ട് ഈ നദി എത്രയോ മാറിപ്പോയിരിക്കുന്നു ഇവിടെ ധാരാളം പക്ഷികളും മൃഗങ്ങളും കാട്ടാനകളും മരങ്ങളും വള്ളികളും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നതല്ലേ ഈ നദി വളരെ സുന്ദരിയായിരുന്നല്ലോ ഇപ്പോൾ പക്ഷികളെ ഒന്നും കാണാനില്ല ആനക്കൂട്ടങ്ങളെ കാണാനില്ല മരങ്ങളൊന്നും ഇല്ല എന്താ ഈ നദിക്ക് പറ്റിയത് കഷ്ടം തന്നെ എന്ന് തോന്നാത്തവർ ആരുമില്ല ഭഗവാനെ അങ്ങക്ക് ദയവ് തോന്നണേ എന്നാണ് നദി ഭഗവാനോട് അപേക്ഷിക്കുന്നത് അടുത്ത ശ്ലോകത്തിലും മറ്റൊരു വൃത്താന്തം കാളിന്ദി നദിക്ക് വന്നതായ മറ്റൊരു ശോച്ചയാവസ്ഥയാണ് വർണ്ണിക്കുന്നത് നാൽപ്പത്തിനാലാമത്തെ ശ്ലോകം നോക്കൂ മനോഭിരാമാണി മഹോഭിരിന്തോ സമുജ്വലേ ഗ്രീഷ്മ വിഭാവരീഷു സിദ്ധാസ്തീയാലികളത്ര വന്തോധ്യാസേ സൈഗതമണ്ഡലാനി ആദ്യം പതഛേദം നോക്കാം മനോഭിരാമാണി മഹോഭി ഗ്രീഷ്മ ഗ്രീഷ്മവിഭാവരീഷു സിദ്ധ തനി കളത്രവന്ത നധ്യാസത്തെ സൈഗതമണ്ഡലാനി ഈ കാളിന്തി നദിയുടെ തീരത്തേക്ക് ആരും വരണില്ല ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ ഉണങ്ങിപ്പോയി ഇവിടേക്ക് ആരും വരണില്ല എന്നുള്ളതാണ് മൂന്നാല് ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞു നിർത്തിയത് ആദ്യം പറഞ്ഞു ഇവിടെയുള്ള മരങ്ങളൊക്കെ ഉണങ്ങി പിന്നെ കാട്ടാനകൾ വരാതെയായി അതിനുശേഷം പക്ഷികളൊന്നും വരണില്ല ഇപ്പോൾ പറയുന്നത് ആരെ പറ്റിയിട്ടാണെന്ന് നോക്കാം സിദ്ധന്മാരെ പറ്റിയിട്ടാണ് സിദ്ധന്മാർ സാധാരണ ഈ നദി കണ്ട് അതിൻ്റെ സൗന്ദര്യം കണ്ട് വരാറുള്ളതാണ് എപ്പോഴാണ് വരാറുള്ളത് എന്നാണെങ്കിൽ പറയാണ് കളത്രവന്ത സിദ്ധ സിദ്ധന്മാരെന്നു പറഞ്ഞാൽ ദേവന്മാരുടെ തന്നെ ഒരു വിശേഷപ്പെട്ട വർഗമാണ് ആ സിദ്ധന്മാർ അവരൊറ്റയ്ക്കല്ല പറയണത് കളത്രവന്ത കളത്രത്തോടു കൂടിയവരായി അതായത് പത്നിമാരോട് കൂടിയിട്ട് അവരിങ്ങനെ മിഥുനങ്ങളായിട്ട് സാധാരണ കാളിന്ദി നദിയുടെ തീരത്തൊക്കെയൊക്കെ വരാറുണ്ട് എപ്പോഴാണ് വരാറുള്ളത് എന്നാണെങ്കിൽ ഗ്രീഷ്മ വിഭാവരീഷു ഗ്രീഷ്മകാലത്തെ വേനൽക്കാലത്തെ നിദാഘമാസങ്ങളിലെ വിഭാവരികളിൽ വിഭാവരി രാത്രി ഭംഗിയുള്ള വാക്കുകളാണ് വിഭാവരി എന്നുള്ള വാക്കൊന്നും ധാരാളമായിട്ട് രാത്രിക്ക് വേണ്ടി രാത്രി എന്നുള്ളത് പറയാൻ വേണ്ടി ഉപയോഗിക്കാറില്ല സംസ്കൃതത്തിലെ സുന്ദരമായിട്ടുള്ള ചില പദങ്ങൾ എടുത്തു പറയാൻ തോന്നുന്ന അങ്ങനെ ചില വാക്കുകൾ സാധാരണമായിട്ട് പ്രയോഗിക്കാത്ത വാക്കുകളൊക്കെയാണ് വിഭാവരി അപ്പോൾ വേനൽക്കാലത്തെ രാത്രികളിൽ ഗ്രീഷ്മ വിഭാവരീഷു ഇന്ദോ സമുജ്വലയി മഹോഭി മനോഭിരാമാണി തതീയാനി സൈഗതമണ്ഡലാനി അതുകൂടി കൂട്ടി വായിക്കണം ഈ വേനൽക്കാലത്തെ രാത്രികളിൽ ഇന്ദോഹോ ഇന്ദുവിൻ്റെ ചന്ദ്രൻ്റെ സമുജ്വലൈഹി മഹോഭി നല്ല തെളിഞ്ഞ നിലാവുള്ളതായ അതുകൊണ്ട് തന്നെ മനോഭിരാമാണി മനസ്സിനെ ആകർഷിക്കത്തക്കതായ തതീയാനി സൈഗത മണ്ഡലാനി ആ കാളിന്ദീ നദിയുടെ സൈഗത മണ്ഡലങ്ങളിലേക്ക് സൈഗത മണ്ഡലം എന്ന് പറഞ്ഞാൽ തീരം കാളിന്ദീ നദിയുടെ ഒരു പ്രത്യേകതയാണ് നല്ല വെളുത്ത പൂഴിയുള്ള തീരം അതാണ് ഇവിടെ പറയണ സൈഗത മണ്ഡലം ഈ സൈഗത മണ്ഡലത്തിനെ പറ്റിയിട്ട് എത്രയോ തവണ ഭാഗവതത്തിലും നാരായണീയത്തിലൊക്കെ ഒക്കെ വർണ്ണിച്ചു അതിൻ്റെ തീരത്താണ് ശ്രീകൃഷ്ണൻ്റെ എല്ലാ കളികളും ഗോപന്മാരോടും ഗോപസ്ത്രീകളോടും കൂടിയിട്ടുള്ള എല്ലാ വിലാസങ്ങളും ഉണ്ടായിരിക്കുന്നത് ഗോപന്മാരോടും കൂടിയിട്ടുള്ള കളികൾ ഗോപശ്രീകളോട് കൂടിയിട്ടുള്ള രാസവിലാസങ്ങളൊക്കെ ഒക്കെ ഈ നല്ല ഭംഗിയുള്ളതായ വാലുകങ്ങളിൽ അതായത് കാളിന്തിയുടെ തീരത്താണത്രേ കാളിന്തിക്ക് നല്ല മണൽത്തിട്ടേണ്ടായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വൃന്ദാവനത്തിൽ അതായത് ഇവർ ഈ ഗോപന്മാരും അതുപോലെ പ്രജവാസികളൊക്കെ താമസിക്കുന്നതിൻ്റെ സമീപത്ത് അതിന് വലിയൊരു തീരമുണ്ടായിരിക്കണം ആ തീരത്തായിരുന്നു ഭഗവാനും അതുപോലെ തന്നെ ഗോപന്മാരും മറ്റ് ഗോപസ്ത്രീകളുമൊക്കെ കളിച്ച് നടന്നിരുന്നത് ആ തീരത്തിനെ പറ്റിയിട്ടാണ് പറയണത് ഈ തീരത്തേക്ക് ഇപ്പോൾ അത് വളരെ സുന്ദരമായിരുന്നു അതാണ് മനോഭിരാമാണി മനസ്സിന് ഏറ്റവും ഇഷ്ടം നൽകുന്നതായ തതിയാനി അവളുടേതായ അതായത് ഈ നദിയുടേതായ സൈഗതമണ്ഡലാനി തീരങ്ങളിലേക്ക് ഇപ്പോൾ ഈ പറഞ്ഞതായ സിദ്ധന്മാർ ഭാര്യമാരോടൊപ്പം അതായത് അവരിങ്ങനെ മിഥുനങ്ങളായിട്ട് കപ്പിൾസ് ആയിട്ട് വരാറില്ല അതാണ് അതിൻ്റെ ഒരു സങ്കടം ന അധ്യാസതേ സിദ്ധ ന അധ്യാസതേ സിദ്ധന്മാർ വന്നിരിക്കുന്നില്ല ന ഉപവിശന്തി എന്നർത്ഥം അതായത് അവരിങ്ങനെ പോക്കിനായിട്ട് ഉല്ലാസത്തിനായിട്ട് ഈ നദിയുടെ തീരത്തൊക്കെ വരാറുണ്ട് സാധാരണ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രദേശം തന്നെയാണ് യമുനയുടെ തീരം എന്നാൽ കാളി എൻ്റെ വിഷക്കാറ്റ് കൊണ്ട് ദുഷിച്ചു പോയതായ തീരത്തേക്ക് പിന്നെ ആരും കടക്കാണ്ടായി സ്വർഗ്ഗലോകത്ത് നിന്ന് വരെ ആൾക്കാർ വരാറുണ്ടായിരുന്നു അതാണല്ലോ സിദ്ധന്മാരെ എന്നു പറഞ്ഞാൽ ഭൂമിയിൽ ജീവിക്കുന്നവരല്ല അവർ സ്വർഗവാസികൾ തന്നെയാണ് ദേവന്മാരോടൊപ്പം വസിക്കുന്നവരാണ് അവർ അവരുടെ പത്നിമാരോട് കൂടിയിട്ട് നേരം നേരമ്പോക്കിനു വേണ്ടിയിട്ട് ഈ പ്രദേശങ്ങളിലൊക്കെ വന്നിരിക്കാറുണ്ട് എന്നാൽ കാളിയൻ്റെ സാന്നിധ്യം കാരണം അവരുടെ വരവും ഇല്ലാതായിരിക്കുന്നു അവരിങ്ങനെ രാത്രി വന്ന് കുളിർകാറ്റേറ്റ് ഈ കാളിന്ത്യയിൽ നിന്നുള്ള മന്ദമാ മന്ദമാരുതനേറ്റ് സന്തോഷത്തോടു കൂടിയിട്ടിങ്ങനെ സമയം ചെലവിടാറുള്ളതാണ് ചെറുപ്പക്കാരായിട്ടുള്ള ഭാര്യ ഭർത്താക്കന്മാരെ കാമുകി കാമുകന്മാരൊക്കെ ഇതിൻ്റെ തീരത്ത് വന്നിരിക്കാറുണ്ട് നല്ലൊരു കാഴ്ചയാണ് കവി ചിത്രം വരച്ച് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് അതൊക്കെ ഇല്ലാതെ ദേവ അങ്ങ് തന്നെ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണം എന്നാണ് കാളിന്ദീ നദി ഭഗവാനോട് സ്വപ്നത്തിൽ വന്നാവശ്യപ്പെടുന്നത് അത് അടുത്ത ശ്ലോകത്തിൽ കാണാം നമുക്ക് ഈ രണ്ട് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം അസാരസാസ്ഥിത രാജഹംസാംണ്ടവചക്രവാം കൃപാഭവേത് കൃഷ്ണ ഗുരുവീ േ്യൂർവീ മനോഭിരാ സമുജ്വലേ സൈകതമണ്ഡലാനി ഇനി ബാക്കിയുള്ള പാരവശ്യങ്ങളെ യമുനയുടെ ക്ഷീണങ്ങളൊക്കെ ഇനിയും വർണ്ണിക്കും ഭഗവാൻ എന്താണ് അതിനായിട്ട് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളത് പിന്നീടാണ് തീരുമാനിക്കുന്നത് സുന്ദരമായിട്ടുള്ള വളരെ മനോഹരങ്ങളായിട്ടുള്ള ഈ രണ്ട് ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാങ്കം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ നന്ദി